നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു, പിന്നെ ഡിഫറെൻ്റ് കേസസിന് ഡയഗ്രാംസ് വരയ്ക്കുന്നതും പഠിച്ചു. പിന്നെ റിലേഷൻ കണക്റ്റിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡും പഠിച്ചു. അതായത് ഈ സിഗ്നൽ മൈനസ് ഡി വി ബൈ ഡി എക്സ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് അതും പഠിച്ചു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. ടു ചാർജ് സിസ്റ്റം ഉണ്ട്, അത് ത്രീ ചാർജ് സിസ്റ്റം, അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ കെപ്റ്റ് ഞാൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി, യൂണിറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ റിലേഷനൊക്കെ അറിയണം. അടുത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ ആ കണ്ടക്ടേഴ്സിൽ എന്തെല്ലാം മാറ്റങ്ങൾ, എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് അവിടെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് പഠിക്കുന്ന ഡയലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ, ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ നോക്കാം, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസ്. പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എപ്പോഴും ഫോം ചെയ്യുന്നത് ദേർ ഇസ് എ വർക്ക് ഡൺ എഗനിസ്റ്റ് എ ഫോഴ്സ്, ഒരു ഫോഴ്സിന് അഗനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്. പഠിച്ചിട്ടുണ്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഗനിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അവിടെ ആ ബോഡിയിൽ സ്റ്റോർ ചെയ്യുന്നു. സ്പ്രിങ്ങിൻ്റെ കേസിലും പഠിച്ചതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്ങിൽ. ആ സ്പ്രിങ് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുമ്പോഴും ദെർ ഇസ് എ വർക്ക് ഡൺ എഗനിസ്റ്റ് സ്പ്രിങ് ഫോഴ്സാണ്. ഇവിടെയും നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് ഇല്ലാത്ത ഇറ്റ് ഇസ് ദ വർക്ക് ഡൺ ഇൻ അസൈനിങ് ദ ചാർജസ് ഇൻ എ ഡിസൈഡ് പൊസിഷൻസ്. നമുക്ക് വേണ്ടിയ പൊസിഷൻസിൽ വർക്ക് ചാർജസിനെ കൊണ്ടുവരാൻ വേണ്ടിയ വർക്കാണ് അതിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അത് ടു പാർട്ടിക്കിൾ സിസ്റ്റം, ടു ചാർജസിൻ്റെ സിസ്റ്റം നമുക്ക് നോക്കാം. ടു ചാർജസ്, ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, ക്യു വൺ ചാർജാണ്. ഈ ക്യു വൺ ചാർജ് ഇവിടെ കൊണ്ട് വെക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സീറോ ആണ്, വേറെ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡൊന്നും അവിടെ ഇല്ല. എന്നാൽ വേറൊരു ചാർജ് ക്യു ടു, ഡിസ്റ്റൻസ് ആർ ആണ്, ഡിസ്റ്റൻസ് ആർ. ക്യു ടു ചാർജ് ഈ ഡിസ്റ്റൻസിൽ കൊണ്ട് വെക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. കാര്യം ക്യു വൺ എന്ന ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യലിനകത്താണ് നമ്മൾ ഈ ചാർജ് കൊണ്ട് വെക്കുന്നത്. നേരത്തെ പറഞ്ഞ പൊട്ടൻഷ്യൽ വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യു എന്ന് പഠിച്ചത്, ഡബ്ല്യു ബൈ ക്യു, അല്ലെങ്കിൽ വർക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വർക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യു. ഇപ്പോൾ ക്യു വൺ ചാർജ് കൊണ്ടുവെക്കാൻ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യു ടു ചാർജ് കൊണ്ടുവെക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ക്യു ടു ചാർജ് കൊണ്ടുവരാൻ വേണ്ടിയ വർക്ക് ഡബ്ല്യു ഈസ് ഈക്വൽ ടു അവിടുത്തെ പൊട്ടൻഷ്യൽ, നേരത്തെ പഠിച്ചതാണ് 1 പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ചാർജ് 1/4 എപ്സിലോൺ സീറോ Q1/R. ചാർജ് കൊണ്ടുവെക്കുന്നത് ക്യു ടു ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇതാണ്, ഡബ്ല്യു ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ സീറോ Q1 Q2 R എന്ന് കിട്ടും. ഈ വർക്കാണ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഫോർ യു ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ സീറോ Q1 Q2 R എന്നെഴുതാം. Q1 Q2 R ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ടു ചാർജസ്. ഇനിയും നമുക്ക് ത്രീ ചാർജസിൻ്റെ ഒരു സിസ്റ്റമാണെങ്കിൽ, ത്രീ ചാർജസ് ആണെങ്കിൽ അത് നമുക്ക് ഡയഗ്രം ഒന്ന് വരയ്ക്കാം. ത്രീ ചാർജസ് ആണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ
ഒരു പൊസിഷനിൽ കൊണ്ടുവരുന്ന പോലെ വെക്കുക. ട്രയാങ്കിളിൻ്റെ പൊസിഷനിലാണെങ്കിൽ ഇത് ക്യൂ വൺ കൊടുത്തു, ഇത് ക്യൂ ടു, ഇത് ക്യൂ ത്രീ. ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ വൺ ടു, ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ ടു ത്രീ, ദിസ് ഡിസ്റ്റൻസ് ഈസ് ആർ വൺ ത്രീ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിസ്റ്റം ഓഫ് ത്രീ ചാർജസ് ആണെങ്കിൽ യു ഈസ് ഈക്വൽ ടു, ഇത് കൊണ്ടു വെക്കാൻ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ വൺ ടു പ്ലസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ. ക്യൂ ത്രീ എന്ന ചാർജ് നിൽക്കുന്നത് ക്യൂ വണ്ണിൻ്റെ പൊട്ടൻഷ്യലിലാണ്, അതിൽ ക്യൂ ടുവിൻ്റെ പൊട്ടൻഷ്യലുമാണ്. അപ്പോൾ വർക്ക് ക്യൂ വൺ ക്യൂ ടു ബൈ ആർ വൺ ടു പ്ലസ് ക്യൂ വൺ ക്യൂ ത്രീ ബൈ ആർ വൺ ത്രീ പ്ലസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ത്രീ ക്യൂ ടു ബൈ ആർ ടു ത്രീ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ സിസ്റ്റം ഓഫ് ത്രീ ചാർജസ് ആണെങ്കിൽ അത് മൂന്ന് ടേംസ് ആണ് അവിടെ വരുന്നത്. വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ഇത് കൊണ്ട് വരുമ്പോൾ വേണ്ട വർക്കാണ് എഴുതിയേക്കുന്നത്. ക്യൂ ത്രീ കൊണ്ട് വെക്കുമ്പോൾ ഉള്ളതാണ് ക്യൂ വൺ ക്യൂ ത്രീ ബൈ ആർ വൺ ത്രീ പ്ലസ് ക്യൂ ത്രീ ക്യൂ ടു ബൈ ആർ ടു ത്രീ എന്ന് എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഇനി ഒരു നാലാമത്തെ ഒരു ചാർജ് കൂടെ കൊണ്ട് വെക്കുവാണെങ്കിൽ ക്യൂ ഫോർ വരുവാണെങ്കിൽ അവിടെ ഒരു മൂന്ന് ടേം കൂടെ എക്സ്ട്രാ അവിടെ വരും, മൂന്ന് ടേം കൂടെ വരും. അതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ചാർജസിനകത്ത്. പൊട്ടൻഷ്യൽ എനർജി ഇസ് ദ വർക്ക് ഡൺ ദ ഇൻ അസൈൻ അല്ലെങ്കിൽ ബ്രിങ്ങിങ് ദ ചാർജസ് ഇൻ എ ഡിസൈഡ് പൊസിഷൻസ്. അതായത് ക്യൂ വൺ കൊണ്ട് വെക്കണമെങ്കിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഡിസൈഡ് പൊസിഷൻ വെച്ചാൽ ആ ഡിസ്റ്റൻസിൽ ക്യൂ ടു കൊണ്ട് വെക്കണമെങ്കിൽ അവിടെ വർക്ക് ചെയ്യണം. ആണ് വർക്ക് ഈസ് ഈക്വൽ ടു വി ക്യൂ ആണ്, കാര്യം പൊട്ടൻഷ്യൽ ഈക്വൽസ് ഡബ്ല്യു ബൈ ക്യൂ ആണ്. ഡബ്ല്യു ഈക്വൽസ് വി ഇൻറ്റു ക്യൂലേക്ക് മാറും, അപ്പോൾ ഡബ്ല്യു ഈക്വൽസ് വി ക്യൂ. അവിടുത്തെ പൊട്ടൻഷ്യൽ ഇക്വേഷനായി എഴുതിയേക്കുന്നത് വൺ ബൈ ഫോർ പി എപ്സിലോൺ സീറോ ക്യൂ വൺ ബൈ ആർ, ഇവിടെ ക്യൂ വൺ ആണ് ആർ ആണ്. ക്യൂ ടു ചാർജ് കൊണ്ട് വെക്കണമെങ്കിൽ വൺ ബൈ ഫോർ പി എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ എന്ന് എഴുതാം. അത് തന്നെയാണ് എനർജി ആർ ടി യു ഈക്വൽസ് വൺ ബൈ ഫോർ പി എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ. ത്രീ ചാർജസ് കൊണ്ട് ഡിസൈഡ് പൊസിഷനിൽ കൊണ്ട് വെക്കണമെങ്കിൽ വേണ്ടിയ പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ എഴുതിയിരിക്കുന്നത്. യു ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പി എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ വൺ ടു പ്ലസ് വൺ ബൈ ഫോർ പി എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ത്രീ ബൈ ആർ വൺ ത്രീ പ്ലസ് വൺ ബൈ ഫോർ പി എപ്സിലോൺ സീറോ ക്യൂ ത്രീ ക്യൂ ടു ബൈ ആർ ടു ത്രീ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നമുക്ക് ഒരുപോലത്തെ നാല് ഇക്വേഷൻ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്, ഒരുപോലത്തെ നാല് ഇക്വേഷൻസ്. ഒന്നാമത്തെ ഇക്വേഷൻ കൂളം ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആയിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ ആണ് ഒന്നാമത്തെ. രണ്ടാമത്തേത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ. മൂന്നാമത്തേത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ ക്യൂ ബൈ ആർ. നാലാമത്തേതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ് വൺ ബൈ ഫോർ പി എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ എന്ന ഇക്വേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ടോപ്പിക്ക്. അടുത്ത രണ്ടാമത്തെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ യൂണിഫോം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഡയഗ്രം ശ്രദ്ധിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ്, പാരലൽ ലൈൻസ് ആണ്. ഇസ് എ ഡൈപോൾ, ഇത് മൈനസ് ക്യൂ പ്ലസ് ക്യൂ. ഇപ്പോൾ ഡിസ്റ്റൻസ് ടു എ, ആംഗിൾ തീറ്റയാണ്. ഇത് നമ്മൾ ടോർക്ക് ആക്ടിങ് ഓൺ ഡൈപോൾ നേരത്തെ പഠിച്ചതാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ പി ഇ സൈൻ തീറ്റ. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ലെറ്റ് അസ് ഡിസ്പ്ലേസ് ദിസ് ടോർക്ക് ദിസ് ഡൈപോൾ ടു ആൻ ആംഗിൾ ഡി തീറ്റ. ഒരു ഡി തീറ്റ ആംഗിൾ ടേൺ ചെയ്തു. അപ്പോൾ ചെയ്ത വർക്ക് ഡി ഡബ്ല്യു ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഡി ഡബ്ല്യു സ്മോൾ വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് ദ ഡൈപോൾ ത്രൂ ആൻ ആംഗിൾ ഡി തീറ്റ ഈസ് ഈക്വൽ ടു ടോ ഡി തീറ്റ.
കാര്യം ലീനിയർ വർക്ക് വർക്ക് ഈസ് ഗെറ്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. റൊട്ടേഷണൽ വർക്ക് ആയിരിക്കുമ്പോൾ ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതാണ് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഡി തീറ്റ എന്നിരിക്കുന്നത്. ടോട്ടൽ വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് ഫ്രം തീറ്റ സീറോ ടു തീറ്റ ആണെങ്കിൽ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. തീറ്റ സീറോ മുതൽ തീറ്റ വരെ ഡി ഡബ്ല്യു എന്ന് കൊടുക്കണം. ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ തീറ്റ സീറോ ടു തീറ്റ ഡി ഡബ്ല്യുവിന് പകരം ടോ ഡി തീറ്റ എന്ന് കൊടുക്കണം. ടോ ഡി തീറ്റ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ തീറ്റ സീറോ ടു തീറ്റ ടോയ്ക്ക് പകരം നമ്മൾ പി സൈൻ തീറ്റ കൊടുത്തു. പി ഇ സൈൻ തീറ്റ ഡി തീറ്റ ഇൻറ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റയാണ്. പി ഇ ഇൻറ്റു അത് കോൺസ്റ്റൻ്റ് ആണ് പുറത്തെടുത്തു മൈനസ് കോസ് തീറ്റ ലിമിറ്റ് തീറ്റ സീറോ ടു തീറ്റ എന്ന് കൊടുക്കാം. ആദ്യം അപ്പർ ലിമിറ്റ് തീറ്റയ്ക്ക് വരെ തീറ്റ കൊടുത്തു, ലോവർ ലിമിറ്റ് തീറ്റ സീറോ കൊടുക്കണം. ഇതൊക്കെ ദിസ് ഈക്വൽ ടു പി ഇ തിരിച്ചെഴുതുമ്പോൾ പി കോസ് തീറ്റ സീറോ മൈനസ് കോസ് തീറ്റ എന്ന് വരും. മൈനസ് കോസ് തീറ്റ ആണെങ്കിൽ പി ഇൻറ്റു കോസ് തീറ്റ സീറോ മൈനസ് കോസ് തീറ്റ. സ്റ്റാർട്ടിങ് ഫ്രം സീറോ ആണെങ്കിൽ ഞാൻ തീറ്റ സീറോയ്ക്ക് 90 കൊടുത്തു. ലെറ്റ് തീറ്റ സീറോ ഈസ് ഈക്വൽ ടു 90. തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതാണെങ്കിൽ ഡബ്ല്യുവിന് പകരം യു കൊടുക്കാം. ഇതെല്ലാം ഡബ്ല്യു ആണ്. ഡബ്ല്യു എനർജി ആകുമ്പോൾ യു ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി യു ഈസ് ഈക്വൽ ടു പി ഇ കോസ് 90. തീറ്റ സീറോ 90 എടുക്കുമ്പോൾ കോസ് 90 സീറോ ആണ്. അതാണ് മൈനസ് പി ഇ കോസ് തീറ്റ എന്ന് കിട്ടും. മൈനസ് പി കോസ് തീറ്റ അല്ലെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ എന്ന് എഴുതാം. മൈനസ് പി ഡോട്ട് ഇ വെക്ടർ ഫോമാണ്. മൈനസ് പി ഡോട്ട് ഇ ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഡയഗ്രാം വരയ്ക്കുക. ടോർക്ക് ഈസ് ഈക്വൽ ടു പി സൈൻ ഡിറൈവാണ്. ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സ്മോൾ വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് അൻ ആംഗിൾ ഡി തീറ്റ. അപ്പോൾ ഡി ഡബ്ല്യു ഇക്വൽസ് ടോ ഡി തീറ്റ എന്ന് കൊടുത്തു. ഇത് നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചുള്ളതാണ്. ടോട്ടൽ വർക്ക് വേണമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. തീറ്റ സീറോ ടു തീറ്റ ഡി ഡബ്ല്യു ഇൻറ്റഗ്രൽ തീറ്റ സീറോ ടു തീറ്റ ടോ ഡി തീറ്റ കൊടുത്തു. ഡബ്ല്യു സീക്വൽ ഇൻറ്റഗ്രൽ തീറ്റ സീറോ ടു തീറ്റ ടോയ്ക്ക് പകരം പി സൈൻ തീറ്റ ഡി തീറ്റ. ഡി തീറ്റ ഓൾറെഡി ഉള്ളതാണ് അവിടെ. ഇസ് ഈക്വൽ ടു പി ഇൻറ്റു മൈനസ് കോസ് തീറ്റ. കാര്യം സൈൻ തീറ്റ ഡി തീറ്റ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് തീറ്റയാണ്. തീറ്റ സീറോ ടു തീറ്റ ഡബ്ല്യു ഈക്വൽസ് പി കോസ് തീറ്റ സീറോ പ്ലസ് വരാൻ കാര്യം ഇവിടെ പി ഇൻറ്റു മൈനസ് കോസ് തീറ്റ മൈനസ് ഓഫ് മൈനസ് കോസ് തീറ്റ സീറോ എന്നാണ് വരുന്നത്. അപ്പോൾ ആ പ്ലസ് പോസിറ്റീവ് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. പി കോസ് തീറ്റ സീറോ മൈനസ് കോസ് തീറ്റ. ലെറ്റ്സ് തീറ്റ സീറോ ഈക്വൽസ് 90 കൊടുത്തു. സ്റ്റാർട്ടിംഗ് ഫ്രം സീറോ തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ എന്നും കൊടുത്തു. അപ്പോൾ യു ഇസ് ഈക്വൽ ടു മൈനസ് പി കോസ് തീറ്റ ഈക്വൽസ് മൈനസ് പി ഡോട്ട് ഇ എന്നെഴുതാം. മൈനസ് പി ഡോട്ട് ഇ. ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് നിർത്താം. സ്പെഷ്യൽ കേസസ്, സ്പെഷ്യൽ കേസസിനകത്ത് തീറ്റ സീറോ, സ്പെഷ്യൽ കേസസ് തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. തീറ്റ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ഡൈപോൾ ആക്സിസ് പാരലായിട്ടിരിക്കുന്നു. പാരലായിട്ട് ഇരിക്കുകയാണെങ്കിൽ കോസ് സീറോ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു പി ഇ മൈനസ് പി ഇ എന്ന് കിട്ടും. യു ഈസ് ഈക്വൽ ടു മൈനസ് പി. ഇത് ഒന്നാമത്തെ കേസാണ്. രണ്ടാമത്തെ കേസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 degrees. തീറ്റ 90 degrees എന്ന് പറഞ്ഞാൽ ഡൈപോൾ ഈസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെ ഇരിക്കുന്നത് പെർപെൻഡിക്കുലർ ആണ്.
അങ്ങനെയാകുമ്പോൾ യു ഈസ് ഈക്വൽ ടു അവിടെ കോസ് 90 സീറോ ആണ്, യു ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. സീറോ. ഇനി തേർഡ് കേസ്, തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ ഈക്വൽസ് 180 ഡിഗ്രി ആണെങ്കിൽ ആൻറ്റി പാരലൽ. ഇപ്പോൾ നേരത്തെ ഇങ്ങനെയാണെങ്കിൽ തിരിഞ്ഞു വരുന്ന ആൻറ്റി പാരലൽ ആണെങ്കിൽ കോസ് 180 ഈസ് മൈനസ് 1. അപ്പോൾ യു ഈസ് ഈക്വൽ ടു പ്ലസ് പി ഇ എന്ന് പറയും. യു ഈസ് ഈക്വൽ ടു പ്ലസ് പി ഇ. ഇതതിൻ്റെ മൂന്ന് സ്പെഷ്യൽ കേസസ് ഇതൊക്കെയാണ്, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഡൈപോൾ ഈസ് പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ യു ഈക്വൽസ് മൈനസ് പി ഇ. ഡൈപോൾ ഈസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു സീറോ ആണ്. ഡൈപോൾ ഈസ് ആൻറ്റി പാരലൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എനർജി ഈസ് ഈക്വൽ ടു പി. ഇത് മാക്സിമം ആണ്, ഇത് സീറോ, ഇത് മിനിമം ആണ്. ഇത്രയേ ഉള്ളൂ പൊട്ടൻഷ്യൽ ചോദിച്ച ഡൈപോൾ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, അപ്പോൾ അത് എഴുതി പഠിക്കുക തന്നെ വേണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക് എനർജി. ഇലക്ട്രിക് എനർജി യൂണിറ്റ് നമ്മൾ ജൂൾ ആ സാധാരണ ഉപയോഗിക്കുന്നത്. ജൂൾ ജൂൾ ജൂൾസ് ആണ് നമ്മൾ. 1 joule is equal to 1 coulomb volt ആണ്. 1 coulomb volt. അതായത് 1 joule is the energy required to move a 1 coulomb of charge under a potential difference of 1 volt. ഇതാണ് 1 joule എന്ന് പറയുന്നത്. അനദർ കോമൺ യൂണിറ്റ് ആണ് ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ EV എന്ന് പറയും, ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഇസ് എനർജി ഗെയിൻഡ് ബൈ ആൻ ഇലക്ട്രോൺ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. അതാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഒരു വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എനർജി ഗെയിൻ ചെയ്യുന്ന എനർജിയാണ്, സോറി ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന എനർജിയാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. എനർജി ഗെയിൻഡ് ബൈ ആൻ ഇലക്ട്രോൺ വൈ മൂവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. അങ്ങനെയാണെങ്കിൽ 1 electron volt ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻¹⁹ കൂളോ ഇൻറ്റു 1 volt ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻¹⁹ കൂളോ വോൾട്ട് ഈസ് 1 joule. അപ്പോൾ 1 electron volt ഈസ് ഈക്വൽ ടു 1.6 × 10⁻¹⁹ joules. ഇതാണ് രണ്ട് യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിക് എനർജിയാണ്. ഒന്നാമത്തെ ജൂള്, 1 joule എന്ന് പറഞ്ഞാൽ 1 coulomb volt ആണ്. പിന്നെ ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എനർജി ഗെയിൻഡ് ബൈ ആൻ ഇലക്ട്രോൺ വൈ മൂവിങ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 volt. ഇതാണ് ഇലക്ട്രോൺ വോൾട്ട്. ഇത് നമ്മൾ മോഡേൺ ഫിസിക്സിലൊക്കെ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന യൂണിറ്റ്. ഈ റിലേഷൻ അറിഞ്ഞിരിക്കണം. ഇത് പൂരിപ്പിക്കാൻ ചോദിച്ചിട്ടുള്ളതാണ്. 1 electron volt ഈസ് ഈക്വൽ ടു -joule എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എഴുതി പഠിക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. മെയിനായിട്ട് കണ്ടക്ടേഴ്സും ഉണ്ട്, ഇൻസുലേറ്റേഴ്സും ഉണ്ട്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കണ്ടക്ട് ചെയ്യും. ഇൻസുലേറ്റേഴ്സ് ഇത് കണ്ടക്ഷൻ നടക്കത്തില്ല. നേരത്തെ പറ്റിയിട്ടുള്ളതാണ്. കണ്ടക്ടേഴ്സിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. എനർജി കിട്ടുമ്പോൾ അത് മൂവ് ചെയ്യും. ഈ കണ്ടക്ടേഴ്സിനകത്ത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൂട്ടു തന്നെയാണ്. അത് ഫ്രീ ടു മൂവ്. ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ് ഹിയർ ആൻഡ് ദെയർ, റാൻഡം മോഷനിലാണ്. പക്ഷെ അത് മെറ്റലിനകത്ത് തന്നെയാണ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. കനോട്ട് ലീവ് ഫ്രം ദി മെറ്റൽ. അതാണ് മൂവ് ചെയ്യുന്നവയുണ്ട്. അത് വേറെ രീതിയിലാണ്. നമ്മൾ ഇലക്ട്രോണിക് തെർമിയോണിക് എമിഷൻസ് ഒക്കെ വെച്ച് അതുപോലെ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നവയുണ്ട്. പക്ഷേ ഇവിടെ
കണ്ടക്ടേഴ്സ് നാത്ത് ഫ്രീ ടു മൂവ് എന്ന് പറഞ്ഞാൽ ഫ്രീ ടു മൂവ് ഇൻസൈഡ് ദി കണ്ടക്ടറാണ്. അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സിനകത്ത് ആറ് പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ചാർജ്ഡ് കണ്ടക്ടർ, ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഇൻസൈഡ് എ ചാർജ്ഡ് കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതിനകത്ത് അത് മാറ്റർ ഉണ്ട്, അത് എൻക്ലോഷർ അല്ല. അതിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മെറ്റൽ, ഒരു അയൺ റോഡ് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ചാർജ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സീറോ ആയിരിക്കും. രണ്ടാമത്തെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ഇത് ഞാൻ ഈക്വി പൊട്ടൻഷ്യൽ സർഫസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിന് നോർമലായിരിക്കും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. മൂന്നാമത്തെ പോയിന്റ്, ദി ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ്, നോ എക്സസ് ചാർജ് ഇൻ സ്റ്റാറ്റിക് സിറ്റുവേഷൻ. ഈ ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ, അതിൻ്റെ ഇൻസൈഡ് എക്സസ് ചാർജ് കാണത്തില്ല. അതാണ് ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ക്യാൻ ഹാവ് നോ എക്സസ് ചാർജ്. ഇതിൻ്റെ പോയിൻറ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് ചെയ്താൽ മതി. അടുത്ത നാലാമത്തെ പോയിൻ്റാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് എ ചാർജ്ഡ് കണ്ടക്ടർ. അതിൻ്റെ ഉള്ളിലാണെങ്കിലും അതിൻ്റെ സർഫസിലാണെങ്കിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അഞ്ചാമത്തെ പോയിൻറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദി സർഫസ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ഏതെങ്കിലും എനി ഷേപ്പുള്ള ബോഡി എടുക്കുക, അവിടെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സിലിണ്ട്രിക്കൽ ഷേപ്പ് ഈ ഇത് ഡി എസ് ആണ് എങ്കിൽ ഇ ഡി എസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് ഈസ് ഈക്വൽ ടു നമ്മൾ അത് ക്യൂ ബൈ എപ്സിലോൺ സീറോ വെച്ച് ചെയ്തതാണ്. ഇ ഇൻറ്റു ടു ഡി എസ് ഈസ് ഈക്വൽ ടു രണ്ട് സർഫസ് വരുമ്പോൾ അവിടെയും ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് ആണെങ്കിൽ സിഗ്മ ഇൻറ്റു ടു ഡി എസ്. രണ്ട് സർഫസ് ഉണ്ട്, ഇതിനുള്ളിലുള്ള സർഫസ് രണ്ട് സർഫസ് ഉണ്ട്, ഒരു തിൻ അല്ല തിക്ക് ഷീറ്റാണിത്, ഡിവൈഡ് ബൈ എപ്സിലോൺ സീറോ വരും. ടു ഡി എസും ടു ഡി എസും ക്യാൻസൽ ചെയ്യാം. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ. ഇതാണ് ഈ എഴുതിയേക്കുന്നത്. ഈ അറ്റ് ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ ആയിരിക്കും. പിന്നെ ആറാമത്തെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അവിടെ ഇൻസൈഡ് എ ക്യാവിറ്റി, ഇതൊരു കണ്ടക്ടിങ് ഷെല്ല് ഓർ നോൺ കണ്ടക്ടിങ്, ഇതൊരു ക്യാവിറ്റിയാണ്. ഇവിടെ ഇ ഈസ് ഈക്വൽ ടു എപ്പോഴും സീറോ ആയിരിക്കും. അതായത് ചാർജ് ഇൻസൈഡ് ദി ക്യാവിറ്റി ഈസ് ഈക്വൽ ടു സീറോ. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഒരു സെൻസിറ്റി ഇൻസ്ട്രുമെൻ്റ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇൻസൈഡ് കണ്ടക്ടിങ് എൻക്ലോഷർ വെക്കും. ടു പ്രൊട്ടക്ട് എ സെൻസിറ്റീവ് ഇൻസ്ട്രുമെൻ്റ് ഫ്രം എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് യു ഹാവ് ടു പുട്ട് ഇൻസൈഡ് എ കണ്ടക്ടിങ് എൻക്ലോഷർ. കാര്യം ഇതിനകത്ത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി സീറോ ആണ്, ചാർജ് സീറോ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മീറ്റർ, വീട്ടിലെ മീറ്റർ, വാട്ട് അവർ മീറ്റർ വെച്ചേക്കുന്നത് ഇരുമ്പ് ബോക്സിനകത്താണ്, ഇരുമ്പ് കേജിന് അകത്താണ്. അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അകത്ത് കയറിയതിന് ശല്യം ചെയ്യത്തില്ല, നശിപ്പിക്കത്തില്ല, അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇലക്ട്രോണിക് ഷീൽഡ്. അതുപോലെ തന്നെ പൈസയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഡ്യൂറിങ് ലൈറ്റ്നിങ് അല്ലെങ്കിൽ റെയിനി സീസൺ അല്ലെങ്കിൽ ലൈറ്റ്നിങ് ടൈം വി ഹാവ് ടു ഇൻസൈഡ് ദ കാർ റാദർ ദാൻ ഔട്ട്സൈഡ് ദി കാർ, വൈ എന്ന് ചോദിച്ചതാണ്. അതായത് ലൈറ്റ്നിങ് സമയത്ത് കാറിൽ യാത്ര ചെയ്യുവാണെങ്കിൽ കാറിനകത്തിരിക്കുന്നതാണ് സേഫ് പുറത്ത് ഇരിക്കുന്നതിനെക്കാട്ടിലും. അതിന് കാരണം ഈ പറഞ്ഞു തന്നെയാണ്, കാർ വിൽ ആക്ട് ആസ് എ കണ്ടക്ടിങ് എൻക്ലോഷർ. അപ്പോൾ ലൈറ്റ്നിങ് സമയത്ത് പുറത്തെ ഇലക്ട്രിക് ഫീൽഡ് അകത്തോട്ട് കയറത്തില്ല, അപ്പോൾ അവ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. പുറത്തിറങ്ങിയിരിക്കുവാണെങ്കിൽ അത് നമുക്ക് ഇടി ഏശിയേക്കാം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ബെറ്റർ ടു സിറ്റ് ഇൻസൈഡ് ദി കാർ റാദർ ദാൻ ഔട്ട്സൈഡ് ദി കാർ ഡ്യൂറിങ് ലൈറ്റ്നിങ് ടൈം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഈ ആറ് പോയിൻറ്റ്സാണ്, ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ.
അടുത്ത ടോപ്പിക് ആണ് ഡയലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതെടുക്കാം. കാര്യം അവിടെ നമുക്ക് നോട്ടൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നോട്ട് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഡയലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ ടോപ്പിക്കാണ്, കപ്പാസിറ്റൻസ് ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ന ടോപ്പിക്കാണ്. ആ സമയത്ത് അതിന് മുമ്പ് നോട്ടും അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഡയലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക, അത് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.